ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നാളത്തെ വിശേഷം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ? അപ്പോൾ നാളത്തെ വിശേഷത്തിന് ചെറിയൊരു പ്രമോയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മെസ്സിയെ കേൾക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രതീക്ഷനും സുമിത്രയ്ക്കും ശീതള വാക്ക് കൊടുക്കുകയാണ്. അമ്മേ, നിങ്ങൾ രണ്ടുപേരും സങ്കടപ്പെടേണ്ട. ദേ സഞ്ജു ചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ പോകുക തന്നെ ചെയ്യും. എന്നിട്ട് സഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പുടവ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര, മോളെ ഇത് കുട്ടിക്കളിയല്ല. ദേ മോള് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. സഞ്ജിനോട് അച്ഛൻ വല്ലാത്തൊരാൾ തന്നെയാണ്. അതെല്ലാം ഇരുന്നോട്ടെ, എൻ്റെ മനസ്സിൽ ഒരൈഡിയ ഉണ്ടെന്നേ. ദേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടന് വേണ്ടിയും പിന്നെ അമ്മയുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയും ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ അമ്മേ. എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ സഞ്ജു ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ അച്ഛന് എന്നെന്ന് അറിയില്ലമ്മേ. എന്നെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ മാത്രമല്ലേ പരിചയമുള്ളൂ. അതുകൊണ്ട് അവിടെ ചെല്ലുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും സങ്കടപ്പെടാതിരിക്കുക. രണ്ടുപേരുടെയും ആഗ്രഹം നടക്കും. ദേ എൻ്റെ കടമ ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. ഏട്ടൻ്റെ പെങ്ങളല്ലേ ഞാൻ. അപ്പോൾ പെങ്ങളല്ലേ മണവാട്ടി പെണ്ണിന് പുടവ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനത് കൊടുത്തിരിക്കും അമ്മേ എന്ന രീതിയിൽ തന്നെ ഉറപ്പിച്ച് തന്നെ ശീതള് പറയുകയാണ്. ശീതളിൻ്റെ ആ മനോധൈര്യം ഒക്കെ കണ്ടിട്ട് സുമിത്രയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പക്ഷേ പ്രതീക്ഷനാണെങ്കിൽ വളരെയേറെ ടെൻഷനും. ദൈവമേ, ഇനി ശീതളെ കൈയോടെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നമാകല്ലോ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് അങ്ങ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ശീതള് നേരെ രണ്ടും കലപ്പിച്ച് തന്നെ ഒരു വലിയൊരു ഗിഫ്റ്റ് പൊതിയിൽ ഇങ്ങനെ പുടവയും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നേരെ സഞ്ജനയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സഞ്ജനയുടെ അച്ഛൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആരാ, എന്താ, എന്ത് വേണം, ഇത് സഞ്ജനയുടെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഇത് സഞ്ജനയുടെ വീട് തന്നെയാണ്. അത് പിന്നെ സഞ്ജനയ്ക്ക് നല്ലൊരു ആഘോഷം തന്നെ നടക്കാനായിട്ട് പോകുകയല്ലേ. അതുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കല്യാണത്തിന് എനിക്ക് ഏതായാലും വരാനായിട്ട് സാധിക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയുടെ അച്ഛനെ വളരെയേറെ സന്തോഷം തോന്നുകയാണ്. എന്താ, സഞ്ജനയുടെ കല്യാണമല്ലേ, ഞാൻ പറഞ്ഞത് ശരിയാണല്ലേ. അതെ, ശരി തന്നെയാണ്. അതുകൊണ്ട് സഞ്ജനയുടെ കൂടെ പഠിക്കുന്നതാണ് ഞാൻ. എന്നെ ഒന്ന് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയിക്കോളാം. കല്യാണത്തിന് എനിക്ക് വരാനായിട്ട് സാധിക്കില്ല എന്ന രീതിയിൽ ഇവിടെ സഞ്ജനയുടെ അച്ഛനോട് നമ്മുടെ ശീതള് പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ട് പലിപ്പിക്കുകയും ചെയ്യുകയാണ്. ശീതളിൻ്റെ ആ ഉഗ്രൻ അഭിനയം കണ്ട് സഞ്ജനയുടെ അച്ഛനും അതിൽ വീണു പോവുകയും ചെയ്യണം. അതിനെന്താ മോളെ, മോള് പോയി കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഞ്ജനയുടെ റൂമിലേക്ക് നേരെ നമ്മുടെ ശീതളെ കടത്തി വിടുകയും ചെയ്യുകയാണ്. അപ്പോൾ ശീതളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഞ്ജന ഓടി, എന്താ ശീതളെ, എന്താ നീ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ സഞ്ജു ചേച്ചി, ഇതൊരു വലിയൊരു ഐഡിയ തന്നെയാണ്. ദേ സഞ്ജു ചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ ഡോറ് അവിടെ കുറ്റിയിടുകയാണ് നമ്മുടെ ശീതള്. എന്താ മോളെ, നീ എങ്ങനെ വന്നു? ദേ അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നം. ഇല്ലെന്നേ, ചേച്ചിയുടെ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല, അല്ലെങ്കിലും എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ചേച്ചിയുടെ കൂട്ടുകാരത്തിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് അതിൽ യാതൊരു ഭയപ്പെടാനില്ല ചേച്ചി എന്നൊക്കെ സംസാരിക്കുകയാണ്. അല്ല, ഇതെന്താ, ദേ ഇതെന്താണെന്നറിയാമോ? ചേച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രതീക്ഷയേട്ടൻ മേടിച്ച ദേ പുടവയാണ്. പുടവ തരാനാണ് ഞാൻ വന്നത്. ആചാരപ്രകാരം ചെറുക്കൻ്റെ പെങ്ങളല്ലേ പുടവ തരേണ്ടത് മണവാട്ടിക്ക്. അതുകൊണ്ട് തന്നെ ദേ ആ ചടങ്ങ് അങ്ങോട്ട് ഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്തിക്കളഞ്ഞേക്കാം എന്നും സംസാരിച്ചതിന് ശേഷം നമ്മുടെ ശീതള് നേരെ ആ പുടവെടുത്ത് സഞ്ജനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് കണ്ടതോടുകൂടി തന്നെ സഞ്ജനയ്ക്കാണെങ്കിൽ വളരെയേറെ സന്തോഷം തോന്നുകയാണ്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ദേ ഇനി ചേച്ചി ആ ഗിഫ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പൊതി അങ്ങോട്ട് അഴിച്ച് നോക്കിയപ്പോഴേക്കും അതിമനോഹരമായ നല്ലൊരു പട്ട് സാരിയാണ് അതിലിരുന്നത്. അതെല്ലാം ഇങ്ങനെ തലോടിക്കണ്ട് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ സഞ്ജനയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. ശേ ചേച്ചി, എന്തിനാ ചേച്ചി കണ്ണുകളൊക്കെ നിറയുന്നത്? ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നില്ലേ? ദേ പ്രതീക്ഷയേട്ടൻ മേടിച്ചു തന്ന സാരി ഞാൻ കൊണ്ടു തന്നിരിക്കുന്നു. ഇനി കല്യാണത്തിന് ഇത് തന്നെ വേണം ഉടുക്കാനായിട്ട്. ചേച്ചിയുടെ പരിഭവമായിരുന്നല്ലോ ദേ ആ കിളമ തന്ന സാരി ഉടുക്കണ്ടായെന്ന്. അതേപോലെ തന്നെ നടന്നില്ലേ? ഇനി അതൊന്നും ഉടുത്ത് ചേച്ചി ഏതായാലും വരണ്ട. പിന്നൊരു പ്രത്യേക കാര്യമുണ്ട് കേട്ടോ. ദേ മണ്ഡപത്തിലേക്ക് പോകുന്ന വഴിയും സ്ത്രീയങ്ങളും അമ്മയും എല്ലാവരും കാത്തിരിക്കും. ഉടനെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് ചേച്ചി ആ വണ്ടിയിലേക്ക് കയറണം. ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടാവും. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നിങ്ങളെ കല്യാണം നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മട്ടി തന്നെയാണ് അമ്മയും പ്രതീക്ഷയുടെ ഒക്കെ. ഇനി
ചേച്ചി ഒരുങ്ങി വരേണ്ട താമസം, എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ചേക്കാം എന്ന രീതിയിൽ തന്നെ പറയുകയും ചെയ്യാണ്. ചേച്ചി ഇനി അധികം നേരം ഞാനിവിടെ നിൽക്കുന്നില്ല. അപ്പോഴേക്കും പെട്ടെന്ന് സഞ്ജിനോട് അച്ഛനവിടെ കഥ കൊട്ടുകയാണ്. അപ്പം കഥ തുറക്കുകയാണ്. എന്താ എന്താ ഇവിടെ ഒരു കളി? ഏ ഒന്നുമില്ല, ഞാൻ ഗിഫ്റ്റെല്ലാം കൊടുത്തതാണ്. ശരി അങ്കളെ, എന്നാൽ ഞാൻ പോന്നിട്ട് അങ്കളെ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളത്തോടു കൂടി തന്നെ നമ്മുടെ ശീതള് ഇറങ്ങുകയും ചെയ്യാണ്. ഇറങ്ങാൻ നേരത്ത് ഒന്നവിടെ നിന്നേ എന്നും സഞ്ജനയുടെ അച്ഛനോ അച്ഛത്തി വിളിക്കുകയാണ്. ഞെട്ടലോടെ ശീതളം അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. ഇനി നാളെ എന്തായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്? സഞ്ജനയുടെ അച്ഛൻ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ അറിയാൻ നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക്.